എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പൈത്തൺ പ്രോഗ്രാമിംഗിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്കാണ് ടപ്പിൾ എന്ന ഡാറ്റ ടൈപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലിസ്റ്റ് എന്ന ഡാറ്റ ടൈപ്പായിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടപ്പിൾ എന്ന ഡാറ്റ ടൈപ്പാണ്. ടപ്പിൾസ് ആർ ദി സീക്വൻസ് ഓർ സീരീസ് വാല്യൂസ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് ഇൻ പാരാൻതീസിസ്. ടപ്പിൾ ഒരു ഹെറ്ററോജീനിയസ് ഡാറ്റ ടൈപ്പാണ്. ഇവിടെ ഡിഫറെൻ്റ് ടൈപ്സ് എലമെൻറ്റിനെ കോമട്ട് സെപ്പറേറ്റ് ചെയ്ത് പരാന്തസിൽ എൻക്ലോസ് ചെയ്യും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻസിനെ കോമട്ട് സെപ്പറേറ്റ് ചെയ്ത് പരാന്തസിൽ എൻക്ലോസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റ് പഠിച്ചപ്പോൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റിലായിരുന്നു എലമെൻസിനൊക്കെ എൻക്ലോസ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ പരാന്തസിസ് സി ടൈപ്പ് ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് സ്ട്രിങ്സ് ആൻഡ് ലിസ്റ്റ്, വാല്യൂസ് ഇൻ ടപ്പിൾസ് ക്യാൻ ഓൾസോ ബി ആക്സസ്ഡ് ബൈ ദർ ഇൻഡെക്സ് വാല്യൂസ് വിച്ച് ആർ ഇൻറ്റീജേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ. സ്ട്രിങ് ലിസ്റ്റൊക്കെ പോലെ ടപ്പിളിലെ വാല്യൂസിനെയും നമുക്ക് ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക സീറോയിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ ടപ്പിൾ വൺ ഈക്വൽ ടു 10, 20, 30 അല്ലേ. ഇവിടെ ഇപ്പം ടപ്പിൾ വൺ ഓഫ് സീറോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ടപ്പിൾ വൺ ഓഫ് വൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും. എന്നിട്ട് നമുക്കൊരു ടപ്പിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം എലമെൻസിനെ കോമട്ട് സെപ്പറേറ്റ് ചെയ്ത് പാരാന്തസിസിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുക നമ്മൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ ടപ്പ് വൺ ഈക്വൽ ടു 10, 20, 30 അല്ലേ. എന്നിട്ട് എന്താണ്? ഒരു ഇൻറ്റീജർ ടൈപ്പ് എലമെൻറ്റിൻ്റെ ഒരു ടപ്പിളാണ്. ദെൻ ടപ്പ് ടു ഈക്വൽ ടു 10, 5.2 അല്ലേ. അതെന്താണ്? ഇൻറ്റീജർ, സ്ട്രിങ്, ഫ്ലോട്ട് തുടങ്ങിയ മിക്സ്ഡ് ഡാറ്റ ടൈപ്പിൽ അടങ്ങിയ ഒരു ടപ്പിളാണ്. അപ്പോൾ നമുക്ക് പാരാന്തസിസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ജസ്റ്റ് എന്താണ്? എലമെൻസിനെ കോമട്ടിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ നോക്കിക്കും ടപ്പിൾ ഈക്വൽ ടു 1.5, 6 സ്ലേറ്റ് അല്ലേ. ഇവിടെ നമ്മൾ പാരാന്തസിസ് ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് എന്താണ്? എലമെൻസിനെ കോമട്ടാണ് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ടപ്പിളിലെ വാല്യൂസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കാം. ആക്സസിങ് വാല്യൂസ് ഇൻ ടപ്പിൾ യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക? ടപ്പിളിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക? ടപ്പിളിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യുക. ഇപ്പം ടപ്പ് വൺ എന്ന ടപ്പിളിലെ എലമെൻസ് ആണത് ആപ്പിൾ, ഗ്രേപ്പ്, മാംഗോ. ഇപ്പം പ്രിൻറ് ടപ്പ് വൺ ഓഫ് വൺ ചെയ്താൽ നമുക്ക് കിട്ടും ഫാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലെ എലമെൻ്റായ ഗ്രേപ്പ് ആണ് എന്ത് ചെയ്യുക? നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുക. ഇവിടെ സീറോത്ത് ഇൻഡെക്സ് ആപ്പിളാണ്, ഫസ്റ്റ് ഇൻഡെക്സ് ഗ്രേപ്പാണ്, സെക്കൻഡ് ഇൻഡെക്സ് എന്നാണ് മാംഗോ ആണ്. സോ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ടപ്പിളിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യുക. നമുക്ക് ടപ്പിൾ അസൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് അലോസ് ദി അസൈൻമെൻറ്റ് ഓഫ് വാല്യൂസ് ടു എ ടപ്പിൾ ഓഫ് വേരിയബിൾസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി അസൈൻമെൻറ്റ് ഫ്രം ദി ടപ്പിൾ ഓഫ് വാല്യൂസ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി അസൈൻമെൻറ്റ്. നമുക്കൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടപ്പിളിലെ വാല്യൂസിനെ ടപ്പിൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ടപ്പിൾ വാല്യൂസിൻ്റെ നമ്പറും ടപ്പിൾ വേരിയബിൾസിൻ്റെ നമ്പർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടപ്പിൾ വേരിയബിളും റൈറ്റ് ഹാൻഡ് സൈഡിൽ ടപ്പിൾ വാല്യൂസും ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ട് സ്റ്റുഡൻ്റ് എന്നൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ വാല്യൂസ് ആണത് 001, ചാൾസ്, ബേബേജ്, വാഷിങ്ടൺ. ദെൻ ടപ്പിൾ അസൈൻമെൻ്റ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടപ്പിൾ ഓഫ് വേരിയബിൾസ് ആണ്, അതിലേക്ക് എന്താണ് സ്റ്റുഡൻ്റ് എന്ന ടപ്പിളിനെ അസൈൻ ചെയ്യും. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് ടപ്പിൾ ഓഫ് വാല്യൂസ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഓരോ വേരിയബിളിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് എന്ത് ചെയ്യുക? അസൈൻ ആവുക. സോ നമ്മൾ സീരിയൽ നമ്പർ പ്രിൻറ് ചെയ്താൽ നമുക്ക് എന്തിട്ടും 001 എന്ന് ഔട്ട്പുട്ട് ഇടും. അതുപോലെ നമുക്ക് എന്താ ഇപ്പോൾ ഫസ്റ്റ് നെയിം പ്രിൻറ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ചാൾസ് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം പ്രിൻറ് ചെയ്താൽ നമുക്ക് കിട്ടും ബേബേജ് കിട്ടും, സിറ്റി പ്രിൻറ് ചെയ്താൽ നമുക്ക് എന്നിട്ടും വാഷിംഗ് എന്ന് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് ടപ്പിളിലെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കൺകാറ്റിനേഷൻ. ദിസ് ഓപ്പറേറ്റർ കൺകാറ്റിനേറ്റ്സ് ടു ടപ്പിൾസ്. ദിസ് ഈസ് ഡൺ ബൈ ദി പ്ലസ് ഓപ്പറേറ്റർ ഇൻ പൈത്തൺ. ഇപ്പോൾ രണ്ട് ടപ്പിളിനെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അഡീഷൻ ഓപ്പറേറ്റർ അല്ലേ, പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക കൺകാറ്റിനേഷൻ പെർഫോം ചെയ്യുക. ഇവിടെ നോക്കി നോക്കുക, T1 എലമെൻസ് ആണത് 1, 2, 3. T2 എലമെൻസ് ആണത് 5, 6, 7. ദെൻ T1 കൺകാറ്റിനേഷൻ T2 ചെയ്തതിനെ T3 അസൈൻ ചെയ്യുന്നുണ്ട്. ഇത്ര പ്രിൻറ് ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3, 5, 6, 7 എന്ന് ഔട്ട്പുട്ട് കിട്ടും. അടുത്ത ഓപ്പറേഷൻ ആണത് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ. ദി റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ വർക്ക്സ് ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ്. ഇറ്റ് റിപ്പീറ്റ്സ് ടപ്പിൾസ് എ ഗിവൺ നമ്പർ ഓഫ് ടൈംസ്. റിപ്പീറ്റേഷൻ ഈസ് പെർഫോംഡ് ബൈ ദി സ്റ്റാർ ഓപ്പറേറ്റർ ഇൻ പൈത്തൺ. ഒരു ഗിവൺ നമ്പർ ഓഫ് ടൈംസ്
ടപ്പിൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഒരു ഗിവൺ നമ്പർ ഓഫ് ടൈംസ് ടപ്പിളിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൈത്തണിൽ റിപ്പീറ്റേഷൻ പെർഫോം ചെയ്തത് സ്റ്റാർ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം, ഇവിടെ ടപ്പിൾ വൺ എന്ന ടപ്പിളിൽ പെൻസിൽ എന്ന സ്ട്രിങ് എലമെൻ്റ് ആണ് ഉള്ളത്. സോ ടപ്പിൾ വൺ ഇൻറ്റു ത്രീ പെർഫോം ചെയ്താൽ മൂന്ന് പ്രാവശ്യം ചെയ്യും പെൻസിൽ എന്ന സ്ട്രിങ് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. സോ ഔട്ട്പുട്ട് എന്താ കിട്ടുക? പെൻസിൽ 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 എന്നാണ് നമുക്ക് കിട്ടുക. അടുത്തൊരു ഓപ്പറേറ്ററാണ് ഇൻ ഓപ്പറേറ്റർ. ഇറ്റ് ടെൽസ് യൂസർ ദാറ്റ് ദി ഗിവൺ എലമെൻറ്റ് എക്സിസ്റ്റ് ഇൻ ദി ടപ്പിൾ ഓർ നോട്ട്. ഇറ്റ് ഗീവ്സ് എ ബൂളിയൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഒരു ഗിവൺ എലമെൻറ്റ് ടപ്പിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് യൂസറോട് പറയുന്ന ഓപ്പറേറ്റർ ആണെന്ത്? ഇൻ ഓപ്പറേറ്റർ. ഒരു ഗിവൺ എലമെൻറ്റ് ടപ്പിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് യൂസറോട് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണെന്ത്? ഇൻ ഓപ്പറേറ്റർ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും, അതായത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം, ഇവിടെ ടപ്പിളിൽ നാല് എലമെൻറ്റ്സ് ഉണ്ടല്ലേ, വൺ ടു ത്രീ ഫോർ. ദെൻ ത്രീ ഇൻ ടപ്പിളിൽ ചെയ്യുമ്പോൾ ആ ടപ്പിളിൽ ത്രീ എന്ന എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ത്രീ ഇതിൽ ഉള്ളതിനാൽ ട്രൂ എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പോൾ ഫൈവ് ആണ് നോക്കുന്നതെങ്കിലോ നമുക്ക് ഫാൾസ് ആയിരിക്കും എന്ത് ചെയ്യുക? ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ദെൻ അടുത്തൊരു ഓപ്പറേഷനാണ് ഐട്രേഷൻ. ഐട്രേഷൻ ക്യാൻ ബി ഡൺ ഇൻ ടപ്പിൾസ് യൂസിങ് ഫോർ ലൂപ്പ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാവേഴ്സിംഗ് ദി ടപ്പിൾ. അപ്പോൾ ടപ്പിളിൽ ഐട്രേഷൻ പെർഫോം ചെയ്യുക ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഐട്രേഷൻ ടപ്പിളിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാവേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടപ്പിളിലെ എലമെൻറ്റ്സ് ആണത് വൺ ടു ത്രീ ഫോർ. ഇപ്പം ഫോർ എക്സ് ഇൻ ടപ്പിൾ കോളൻ പ്രിൻ്റ് എക്സ് ചെയ്യുമ്പം ആ ടപ്പിളിലെ ഓരോ എലമെൻസിനെയും ട്രാവേഴ്സ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടും. സോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും വൺ ടു ത്രീ ഫോർ എന്ന് കിട്ടും. നമുക്കിത് ലാസ്റ്റ് നോക്കാനുള്ളത് ടപ്പിൾ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ആണ് ലെങ്ത് ഓഫ് ടപ്പിൾ. അപ്പം ഇത് ടപ്പിളിൻ്റെ ലെങ്ത്, അതായത് നമ്പർ ഓഫ് എലമെൻസിനാണ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. ഇതിന് അടുത്താണത് മാക്സ് ഓഫ് ടപ്പിൾ അല്ലേ. അപ്പോൾ ടപ്പിൾ എലമെൻസിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണത് മാക്സ് ഓഫ് ടപ്പിൾ. ദെൻ മിൻ ഓഫ് ടപ്പിൾ, അതായത് ടപ്പിൾ എലമെൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണത് മിൻ ഓഫ് ടപ്പിൾ. ദെൻ ടപ്പിൾ ഓഫ് സീക്വൻസ് ആണ് എന്താണ്? ഒരു ലിസ്റ്റിനെ ടപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണത് ടപ്പിൾ ഓഫ് സീക്വൻസ്. ഒരു ലിസ്റ്റിനെ ടപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണത് ടപ്പിൾ ഓഫ് സീക്വൻസ്. സോ ഇത്രയുള്ള നമുക്ക് ടപ്പിളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കണ്ട്? ടപ്പിൾ ഫംഗ്ഷൻസ്, ദെൻ ഐട്രേഷൻ ഓപ്പറേഷൻ, ഇൻ റിപ്പീറ്റേഷൻ, ദെൻ കൺകാറ്റനേഷൻ, അതുപോലെ തന്നെ ടപ്പിൾ അസൈൻമെൻറ്റ്, ദെൻ വാല്യൂ ആക്സസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ടപ്പിൾ എന്താണെന്ന്.